ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജന ഗുഡ് ഹാപ്പൻ സെറൻ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ സ്നാപ്ഡീൽ ബി ഒ ബികൾ എടുക്കാറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റീസെൻ്റ് നിങ്ങൾ കണ്ടായിരിക്കും നമ്മുടെ സ്നാപ്ഡീലും ബാങ്ക് ഓഫ് ബറോഡയും കൂടിയിട്ട് നമ്മൾ റീസെൻ്റ് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. സ്നാപ്ഡീൽ കുറേ പേര് എന്തായാലും മറക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോൺ പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾ അറിയിരിക്കും, പക്ഷേ ഇപ്പോഴും സംഭവം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ സംഭവങ്ങളൊക്കെ ഇന്ന് കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത കിട്ടുന്നുണ്ട്. പക്ഷേ ഭയങ്കര വലിയ സർവീസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും സംഭവം വർക്കിംഗ് ആണ്. അതിൽ മിക്ക മോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ വില കൂടുതലുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ട്രസ്റ്റ് വർത്തി ഒന്നുമല്ല. എന്നാലും പക്ഷേ എനിക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ഓഫ് ബറോഡയും ഈ ബാങ്ക് ഓഫ് ബറോഡ ആക്ച്വലി സ്നാപ്ഡീലിൽ നിന്ന് പറഞ്ഞ ഒരു കാർഡ് ഇറക്കാൻ കാരണം എന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ സ്നാപ്ഡീൽ എന്ന് പറഞ്ഞാൽ ആർക്കും അട്രാക്ഷൻ വരാത്തൊരു സംഭവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുറേ പേരെ വിചാരം അത് ഡൗൺ ആയത് ചത്തുപോയി എന്നാണ്. എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഓൺലൈൻ റിട്ടെയിൽ സംഭവമെന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സംഭവം വർക്കിംഗ് ഒക്കെയാണ്. ഞാൻ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് വാങ്ങിക്കാൻ. മോസ്റ്റ്ലി എല്ലാ സംഭവങ്ങളും അവൈലബിൾ ഒക്കെ തന്നെയാണ്. പക്ഷേ കിട്ടാനൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ ട്രസ്റ്റ് വർത്തി അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വലിയ കാശ് എമൗണ്ടുള്ള സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അത് എന്തായാലും നമ്മൾ റെക്കമെൻഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഈ പുതിയ കാർഡ് ഇറക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി ഇത് ഒരു ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളറിയിക്കും. ഇതൊരു ഒരു എന്താ പറയുക, നമ്മുടെ സ്നാപ്ഡീൽ എന്ന് ഇറക്കുമ്പോൾ അവർ ഒരു ഫ്ലിപ്പ് നിങ്ങൾക്ക് അറിയിരിക്കും. ഫ്ലിപ്കാർട്ടും ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും കാർഡ് നിങ്ങൾക്ക് അറിയിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും പാടില്ലാണ്ട് കിട്ടാവുന്ന ഒരു കാർഡുകളാണ് ഈ രണ്ടും. എന്ന് വെച്ചാൽ ഒരു കോബ്രണ്ട് ക്രെഡിറ്റ് കാർഡുകളായതുകൊണ്ട് തന്നെ അധികം എന്താ പറയുക നമ്മുടെ സാലറി ഡീറ്റെയിൽസ് അങ്ങനെ സംഭവങ്ങളൊന്നും നോക്കാണ്ട് ഒരു മെയിനായിട്ട് സിബിൽ സ്കോർ വെച്ചിട്ട് നോക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ടും കോബ്രണ്ട് ക്രെഡിറ്റ് കാർഡുകളും. അപ്പോൾ അതേ രീതിയിൽ വന്നേക്കാൻ ഒരു BOB ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് സ്നാപ്ഡീലിൻ്റെ. എനിക്ക് തോന്നാൻ ഇത് ആമസോൺ കാർഡിനായിട്ടും മച്ചനെക്കാട്ടും കുറച്ചും കൂടിയും ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു കാർഡായിരിക്കാം, പറയാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിരിക്കും BOB എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ബാങ്കാണ്, അപ്പോൾ ഗവൺമെൻറ് ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാഗും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഇതിലൊരു വിവരമില്ല, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പോട്ടെന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി BOB കാർഡ് ഇല്ല. അപ്പോൾ നമ്മൾ ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. വെച്ചാൽ പുതിയ കാർഡാണ് നമ്മുടെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിത് ആക്ച്വലി അപ്ലൈ ചെയ്തത്. പക്ഷേ ഇതിലൊരു വിവരമില്ല, ഒരു മെയിലും വന്നില്ല, ഒന്നും വന്നില്ല. ജസ്റ്റ് അപ്ലിക്കേഷൻ നമ്പർ മാത്രം വന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മൾ ചെക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഇൻ പ്രോസസ് എന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളതിൽ ആക്ച്വലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി അപ്ലോഡ് അവർ ചോദിച്ചിട്ടുണ്ടെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു, വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം അവർ മെയിലയക്കോ കാര്യമൊന്നും ചോദിക്കാൻ സാധ്യമില്ല. പക്ഷേ ബാങ്ക് ഓഫ് ബറോഡ നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ വേറൊരു മെയിൽ അയക്കും നമുക്ക്, നമ്മളോട് ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ ITR ഫയൽ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. എനിക്ക് തോന്നാം അങ്ങനത്തെ വരുമെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരാം. എന്ന് വെച്ചാൽ ആമസോൺ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ഒരു ICICI ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഒഫീഷ്യൽ നമ്മുടെ ഓഫീസ് മെയിലിൽ നിന്ന് മെയിൽ അയക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടിയിട്ടൊരു മെയിൽ വരാറുണ്ട്. അപ്പോൾ അതേ ഒരു ഓട്ടോ മെയിലിംഗ് ആണെങ്കിൽ ഇത് വലിയ ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ലാഗ് വരാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പോലെ എത്ര പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ബാങ്ക് ഓഫ് ബറോഡ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ചിലവർക്ക് 1 മാസം 2 മാസം കഴിഞ്ഞിടയ്ക്ക് കാർഡ് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ പോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബാങ്ക് ഓഫ് നമ്മുടെ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ KYC ഓപ്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഇതുവരെയായിട്ട് വേറെ മെയിലും വന്നിട്ടില്ല. നമ്മൾ നാച്ചുറലി അപ്ലൈ ചെയ്ത് എനിക്ക് തോന്നുന്നു 9 മണി സംതിങ് ആണ് വൈകുന്നേരം. അതുകൊണ്ടായിരിക്കും KYC വരാഞ്ഞത്. പക്ഷേ വീഡിയോ KYC പക്ഷേ ഡിജിറ്റലി സൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആധാർ വഴിയായിട്ട്. പക്ഷേ വീഡിയോ KYC ഓപ്ഷൻ മാത്രം വന്നിട്ടില്ല. അത് നോർമലി ബാങ്ക് ഓഫ് ബറോഡയുടെ ഈ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അത് വേറൊരു സെപ്പറേറ്റ് മെയിലായിട്ടാണ് വരിക. പക്ഷേ ഇതിലോട്ട് എനിക്ക് ആ മെയിലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഓണം ഹോളിഡേയ്സ് കാരണമാണോ അറിയില്ല. എന്തായാലും ലാഗ് വരാൻ സാധ്യതയുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ വെച്ചതായിരുന്നു. അപ്പോൾ അത് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കത് എന്താ പറയുക അതിൻ്റെ ഒരു ലൈവ് പ്രോസസ്സ് പോലെ അല്ലെങ്കിൽ ആ ലൈവായിട്ട് കാർഡ് കിട്ടുകയാണെങ്കിൽ കാർഡ് പോലെ വെച്ചിട്ട് പോലെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിട്ടില്ല. അത്ര ലാഗായത് പക്ഷേ അവിടെ നിന്നൊരു സൈഡും റിപ്ലൈ വരാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം കേട്ടോ. ശരിക്കും ഈ കാർഡ് റെക്കമെൻഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിരിക്കും സ്നാപ്ഡീൽ ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ഇത് മെയിനായിട്ട് സ്നാപ്ഡീലിൻ്റെ ഒരു ക്യാഷ് ബാക്ക് ഓഫർ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫർ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി കൂടെ മെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു പ്രത്യേകതയുള്ള സംഭവം വെച്ചാൽ നമുക്ക് ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടണമെന്നൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിൽ ജനറേറ്റ് ആകുമ്പോൾ അതിലേക്ക് ഇടാവും. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ. അപ്പോൾ റിവാർഡ്സ് റിഡംഷൻ ചെയ്യാനുള്ള എക്സ്ട്രാ സംഭവങ്ങളൊന്നും വേണ്ട, ഈസിയാണ്. അത് നല്ലൊരു പരിപാടി എനിക്ക് തോന്നി. അതാണ് ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓഫേഴ്സ് എന്ന് പറയുന്നത് 5% നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് സ്നാപ്ഡീലിന്ന് വാങ്ങിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് അപ്രൂവ് ആയാൽ തന്നെ നമുക്ക് ഫസ്റ്റ് പർച്ചേസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 500 സ്നാപ്ഡീൽ വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 249 ആണ് കേട്ടോ. ജോയിൻ ഫീസും വരുന്നുണ്ട്.
annual fees are 249. പിന്നെ നമുക്ക് 10x reward points ആണ് നമുക്ക് എവരിഡേ സ്പെൻഡ് വരുമ്പോൾ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫേഴ്സ് വരുന്ന ഒരു കാർഡ് തന്നെയാണെങ്കിൽ പറയാം പിന്നെ ബാക്കിയുള്ള ഓഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നമുക്ക് പറയാനുള്ളത് റിവാർഡ് പോയിന്റ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിരിക്കാം എല്ലാ ഒരു റിവാർഡ് പോയിന്റും ഒരു 0.25 ആണ് നമ്മുടെ കൺവേർട്ട് ചെയ്യുമ്പോൾ വരാറ് അത് എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം തന്നെയാണ് വേറെ കാര്യം പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് വോച്ചർ തരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ പിന്നെ 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്പെഷ്യലായിട്ട് വേറെ പറയാനൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ പിന്നെ ഫ്രീ ആഡ് ഓൺ കാർഡ് വരുന്നുണ്ട് നമുക്ക് 3 പ്രാവശ്യം അത് മോസ്റ്റ് ലൈസൻസ് ബാങ്കിലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് 2500 മുകളിൽ എല്ലാ സംഭവം EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും പിന്നെ ഇൻട്രസ്റ്റ് പിന്നെ നമുക്ക് 50 ആണ് വരുന്നത് അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും പിന്നെ റിവോൾവിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി അതും പേ മിനിമം എമൗണ്ട് അതൊരു പരിപാടിയാണ് മാഡ് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ പാടില്ല കേട്ടോ എല്ലാം എല്ലാ ക്രെഡിറ്റ് കാർഡിലും നിങ്ങൾ ഫുൾ എമൗണ്ട് അടയ്ക്കുക അല്ലെങ്കിൽ പണി കിട്ടും ഇതിൽ അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തേക്കുന്നത് 21-65 അബോവ് ആണ് അതുപോലെ തന്നെ സാലറിയും അതുപോലെ തന്നെ സെൽഫ് ഇൻകമും അയാൾക്കും 3.6 ലാക്ക് എന്താ വരെയുള്ളതും 4.8 ലാക്ക് സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക ബേസിക് കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ഇത് എന്ത് ഉദ്ദേശം കൊണ്ട് അവർ ഈ കാർഡ് ഇറക്കിയെന്ന് നമുക്ക് ഒരു ഇത് നോക്കിയിട്ട് ഒരു ഊഹം പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇത് അപ്രൂവ് ആവുമോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം അങ്ങനെയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടും പക്ഷേ ഇവരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു ആവറേജ് കാണുന്ന വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ സാലറി ആയവർക്ക് 3.6 ലാക്ക് വേണം ബാക്കിയുള്ളവർക്ക് 4.8 ലാക്ക് വേണമെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ബേസിക് കാർഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഭയങ്കര ബേസിക് കാർഡെന്ന് പറയാൻ പറ്റില്ല അതൊരു മീഡിയം കാർഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു ഇത് നോക്കിയിട്ട് ഈ കാർഡ് സ്നാപ്ഡീലിൻ്റെ കാർഡ് ആരെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ സംഭവം പൊട്ടിപ്പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ അവർ ഡോക്യുമെൻ്റ് റിക്വയർന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവരെ ഇതിൽ പാൻ കാർഡിൻ്റെ കോപ്പി പറഞ്ഞിട്ടുണ്ട് ഇൻകം ഡോക്യുമെൻറ്റും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് ചോദിച്ചിരുന്നില്ല ഇൻകം ഡോക്യുമെൻറ്റ് ചോദിച്ചിരുന്നില്ല പിന്നെ കറണ്ട് റെസിഡൻറ്റ് പ്രൂഫ് ചോദിക്കുന്നുണ്ട് 1 റീസൻറ്റ് ഫോട്ടോഗ്രാഫും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സംഭവം നോക്കി കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ബാക്കിയെല്ലാം ക്രെഡിറ്റ് കാർഡ് അപ്ലൈ എനിക്ക് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ നോർമൽ സെലക്ട് കാർഡ് അങ്ങനെ അപ്ലൈ ചെയ്യുമായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 249 തന്നെയാണ് വേറെ സ്പെഷ്യലി സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാപ്ഡീൽ കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഓവറോൾ ഇത് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് റെക്കമെൻഡ് അല്ല സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് സ്നാപ്ഡീലിനാണ് അപ്പോൾ സ്നാപ്ഡീൽ എനിക്ക് തോന്നുന്നില്ല 99% ആൾക്കാർ ഉപയോഗിക്കേണ്ടാവില്ല അത് മോസ്റ്റ്ലി മറന്നിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് കാർഡാണ് സത്യം പറഞ്ഞാൽ അതും പോരാണ്ട് ഇത്രയ്ക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്ത് ആരെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ആരെടുക്കുന്നു പിന്നെ അതിൻ്റെ അപ്രൂവൽ എങ്ങനെയാണ് നോക്കാം എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്കിത് ഓൾറെഡി ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇതൊരു അനക്കില്ല അപ്പോൾ ഓൾറെഡി നല്ല ലാഗാണ് അത് ബാങ്ക് ഓഫ് ബറോഡ എല്ലാത്തിൻ്റെ സംഭവത്തിന് ലാഗ് വരുന്നുണ്ട് ഇനി അപ്രൂവൽ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ അതിൻ്റെ അപ്രൂവലോ അല്ലെങ്കിൽ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് വേറെ എടുക്കാം എന്ന് വെച്ചാൽ എന്നോട് എന്നോട് വീഡിയോ കേവേഴ്സ് ലിങ്കും ചോദിച്ചിട്ടില്ല വേറെ ഇൻകം പ്രൂഫ് ഒന്നും ചോദിച്ചിട്ടില്ല ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താണ് പിന്നെ അവരൊന്നും ഒരു റിപ്ലൈ ഇല്ല ഒരു സംഭവമില്ല ഞാൻ ആക്ച്വലി ട്വിറ്ററിൽ വരെ കോൺടാക്ട് ചെയ്ത് തന്നു അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഒരു വരവില്ല നമുക്ക് നോക്കാൻ എന്തായാലും അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്തായാലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വീഡിയോ കാണാം ബൈ